ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ സൗദി അറേബ്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമകളിൽ ആദ്യ അഞ്ചിൽ മൂന്നും മമ്മൂട്ടിയുടെ സിനിമകൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ സിനിമകളും നോക്കാം. അതായത് സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് തന്നെ നമുക്ക് കുറെ നാളുകൾക്ക് മുമ്പ് വലിയ ഒരു സംഭവമായിരുന്നു. പിന്നീട് അതിഗംഭീരമായി മലയാള സിനിമകൾക്ക് അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പും കാര്യങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി. അതിന് ഏറ്റവും അടുത്ത് പറയേണ്ട ഏറ്റവും അവസാന സ്ഥാനം, അതായത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ പ്രീസ്റ്റ് എന്ന സിനിമയാണ്. തരക്കേടില്ലാത്ത ലെവലിൽ ഒരു റിവ്യൂ വന്ന ആ സിനിമ 9000 ആളുകളാണ് സൗദി അറേബ്യയിൽ കണ്ടത്. സോ ഈ പ്രീസ്റ്റിന്റെ ഈ 9000 ആളുകൾ കണ്ടു എന്ന് പറയുന്നത് ഏകദേശം ഒരു 90000 ആളുകൾ കണ്ടതിന് തുല്യമാണ്. കാരണം ഒരു മോസ്റ്റ് പാൻഡമിക് സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമില് 9000 പേര് സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് സിനിമ കാണണമെങ്കിൽ അത് ഗംഭീരമാണ്. കേരളത്തിലും നമുക്കറിയാം അത്രത്തോളം, അതായത് ഒരു സിനിമ പോലും ഇറക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് വന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമയാണ് ദ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ സിനിമയ്ക്ക് ഈ പറഞ്ഞ അഞ്ച് സിനിമകളിൽ ഏറ്റവും ടോപ്പ് വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ധൈര്യപൂർവ്വം ഇറങ്ങി അതേപോലെ തന്നെ വലിയ സക്സസ് ആയി, 9000 പേരെ കണ്ടിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം ഈ സൗദി അറേബ്യയിൽ. അടുത്തായിട്ട് നമുക്ക് പറയാം മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് മലയാളത്തിന്റെ യശസ് വാനോളം ഉയർത്തേണ്ട സിനിമയായിരുന്നു. 80 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള സിനിമ, മലയാളത്തിലെ ബ്രഹ്മാണ്ട ചിത്രം എന്ന പേര്. ഒരു പക്ഷേ ആ സിനിമ വലിയൊരു സക്സസ് ആയിരുന്നെങ്കിൽ മലയാളത്തിൽ ഇതേപോലെയുള്ള വലിയ കുതിപ്പുകൾ ഉണ്ടായേനെയും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടായേനെയും. എന്താണേലും ഒരു പരാജയ ചിത്രമായിട്ട് പോലും അതിന് സൗദി അറേബ്യയിൽ 15000 പേര് കണ്ടു എന്നുള്ളത് തന്നെയാണ് തീർത്തും അഭിനന്ദനീയാർഹമായ ഒരു വകുപ്പ് തന്നെയാണ് ഈ സിനിമയെ 15000 പേര് കാണുന്നു എന്ന് പറയുന്നത്. കാരണം ഇതിന്റെയും സിറ്റുവേഷൻ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ തന്നെയാണ് ഒന്ന് പരാജയ ചിത്രമായെങ്കിൽ പോലും അതും ഒരു മൈൽ സ്റ്റോണായി മാറി എന്നുള്ളതാണ്. അടുത്തായി പറയേണ്ടത് കുറുപ്പ് എന്ന സിനിമയാണ്. കുറുപ്പ് എന്ന സിനിമ ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയ ഒരു വഴിത്തിരിവായിരിക്കുന്ന സിനിമ തന്നെയെന്ന് പറയാം. ഒരു യൂത്ത് സ്റ്റാർ ഇവിടുത്തെ സീനിയർ സ്റ്റാർസിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇരട്ടി മാർജിനിൽ ഒരു സിനിമയ്ക്ക് ഒരു ആളുകളെ സൗദി അറേബ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറുപ്പ് തന്നെയാണ്. 28500 പേർ, 28.5K ആണ് ആളുകൾ കണ്ടത്. നമുക്കറിയാം മലയാളത്തിലും എല്ലാ ഭാഷകളിലും എല്ലാ രാജ്യങ്ങളിലും അതിഗംഭീരമായ സക്സസ് നേടിയ ഒരു സിനിമ. പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവലിൽ അതിന്റെ കളക്ഷൻ ചരിത്രം കാണിച്ച സിനിമ എന്ന് പറയാം. അത് 28500 പേരാണ് സൗദി അറേബ്യയിൽ കണ്ടത്. പിന്നീട് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ മൈക്കിളപ്പൻ തന്നെയാണ്. മൈക്കിളപ്പൻ ഗംഭീരം തന്നെയാണ്. അതായത് ഭീഷ്മപർവം എന്ന സിനിമ വന്നു, അത് ഒരൊന്നൊന്നര സിനിമ തന്നെയായിരുന്നു. കാരണം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച തട്ടുപൊളിപ്പൻ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഒരു കഴിഞ്ഞൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ അത് ഭീഷ്മപർവം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. കാലഘട്ടം മാറുന്നതിന് മുമ്പുള്ള സിനിമകൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും കാലഘട്ടം മാറിയതിനു ശേഷം ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ഒപ്പം പിടിച്ചു നിൽക്കാൻ ഒരു സിനിമയും നമുക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം കൊണ്ടും അമ്മാതിരി റേഞ്ചിലെത്തിയ സിനിമയായിരുന്നു ഭീഷ്മപർവം. 32K, അതായത് 32000 പേരാണ് ആ സിനിമ കണ്ടത്. അതിനെ ഇനി തകർക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് അറിയാം. കാരണം അമ്മാതിരി ഒരു പടം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് CBI കാര്യങ്ങളിലേക്ക് വരാം. CBI ഇപ്പോൾ കണ്ടിരിക്കുന്നത് 12500 പേരാണ് സൗദി അറേബ്യയിൽ. തെറ്റില്ലാത്ത ലെവലിലുള്ളതാണ്, വെറും ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനിയും അതിന്റെ കൗണ്ട് കൂടും. ഏകദേശം ഒരു 20000-25000 പേര് വരെയൊക്കെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്താണേലും 15-നും ഒരു 25-നും ഇടയിലുള്ള ഒരു ആളുകൾ, 25000-ത്തിനും ഇടയിലുള്ള ആളുകളായിരിക്കാം ഈ സിനിമ കാണാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവധിയായിരുന്നു, എന്നിട്ട് മികച്ച രീതിയിൽ വന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിരുന്ന സിനിമയാണ് അവിടെ. ആ സിനിമയ്ക്ക് ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ഇമ്പാക്ട് ചെയ്യാം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ 4-ാമത്തെ പൊസിഷനിലാണ് ഈ പറഞ്ഞ പോലെ CBI കിടക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ്, സെക്കൻഡ് പൊസിഷൻ കുറുപ്പാണ്, മൂന്നാമത് മരക്കാർ മോഹൻലാലിന്റെ സിനിമ 15000 വ്യൂസോടെ നിൽക്കുന്നു, നാലാമത് മമ്മൂട്ടിയുടെ സിനിമ 12500 വ്യൂസോടെ നിൽക്കുന്നു, അതായത് CBI. അഞ്ചാമത് മമ്മൂട്ടിയുടെ സിനിമയാണ് പ്രീസ്റ്റ്, 9000 പേര് കണ്ടു എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്.